Hi everyone, welcome back to my YouTube channel, Linus Talk. ന്യൂ ഇയറിലും പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുമാത്രമല്ല പിന്നെ കുറേ എക്സാംസും തുടങ്ങി, ഈ ആനൽ എക്സാം പിന്നെ March 31 കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആനൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആകുമ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കാറിൻ്റെ പരിചയപ്പെടുത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ ഏതാ വണ്ടിയിൽ നിന്ന് എന്ന് ഞാൻ കാണിക്കാം. ഓഡി Q3 ആണ് കേട്ടോ ഇത്. ഓഡി Q3 ഇത് കോത്ര ടെക്നോളജി ആണ്. കോത്ര ടെക്നോളജി എന്ന് വെച്ചാൽ രണ്ട് ചക്രത്തിലാണെങ്കിൽ പോലും നിൽക്കും, മറിഞ്ഞ് വീഴുന്നില്ല. ഡയറക്റ്റ് ഇങ്ങനെ നിൽക്കും, രണ്ട് ചക്രം മാത്രമായിട്ട് പോലും നിൽക്കും. ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കാണിച്ചു തരാം. അതെ ഉണ്ടോ, സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന് 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ഓരോരോ പാർട്സിലും സെൻസേഴ്സ് ഉണ്ട്. ഈവൻ ടയേഴ്സിന് വരെ സെൻസർ ഉണ്ട്. ഇപ്പോൾ ടയർസ് എയർ കുറഞ്ഞാൽ സെൻസർ ചെയ്യും. കംഫർട്ട് മോഡ്, ഓട്ടോ മോഡ്, സ്പോർട്സ് മോഡ്, ഡൈനാമിക് മോഡ് എല്ലാം ഉണ്ട്. പനോറമിക് സൺറൂഫ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സൺറൂഫ്സ് ഉള്ള കാഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഈവൻ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലത്തെ സീറ്റിലിരിക്കുകയാണെങ്കിലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ സെൻസർ അടിക്കും. അപ്പോൾ ഓരോരോ സ്ഥലത്ത് നല്ല സെൻസേഴ്സ് ഉണ്ട്. ടയറിൻ്റെ എയറൊക്കെ കുറയുമ്പോഴും സെൻസർ ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ഓടിയുടെ ഉൾഭാഗം കാണിക്കാം. ഓക്കെ, അതെ. അപ്പോൾ അതെ, ഇങ്ങനെയാണ് ഉൾഭാഗം ഇരിക്കുക. അതെ, സൺറൂഫ്, സൺറൂഫ് ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഓരോരോ പാർട്സ് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ കുറേ ലൈറ്റ്സ് ഉണ്ട്. അതെ, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. അങ്ങനെ കുറേ പാർട്സ് ലൈറ്റ്സ് ഫുൾ ലൈറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഓടിയുടെ ഉൾഭാഗത്തിൽ. ഇപ്പൊ സൺറൂഫിന്റെ കവറാണ്. ഇത് വണ്ടി ഓൺ ആക്കുമ്പോൾ ഞാൻ കാണും. സ്പേസ് ഉണ്ട്. ഇവിടെയാണ് കേട്ടോ ഇതിന്റെ AC. ഇത് ചാർജ് ചെയ്യാനുള്ളതാണ്. ഫ്രണ്ടിലുണ്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതൊക്കെയാണ് ഓടിയുടെ ഉൾഭാഗം. ഞാനിനി ഡിക്കിയും കൂടി കാണിക്കാം. ഇതാണ് ഡിക്കി. ഡിക്കിയുടെ ഈ ഭാഗത്തൊക്കെ നല്ല ലൈറ്റ്സ് ഉണ്ട്. ഫുൾ കുറേ ലൈറ്റ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നല്ല സ്പേസുള്ള ഡിക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ ഉള്ള ഓപ്ഷൻ നിൽക്കാം. ബൈ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.